ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ആറാം ക്ലാസ് ഹാഫ് ഇയർലി എക്സാമിന്റെ ദുറൂസുൽ അഖായിദയുടെ ഒരു മോഡൽ ക്വസ്റ്റ്യനുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പോൾ ചോദ്യങ്ങളും ആൻസറുമാണ് ഞാൻ പറയുന്നത്. കൂടുതലായിട്ട് വിശദമായിട്ടൊന്നും പറയുന്നില്ല. എന്താ വെച്ചാൽ, ഞാൻ ദുറൂസിന്റെ എല്ലാ പാഠഭാഗങ്ങളെയും ഉൾപ്പെടുത്തിയിട്ട്, നിങ്ങൾക്ക് ഹാഫിയർലി എക്സാമിന് വരുന്ന പാഠഭാഗങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഒരു റിവിഷൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ആ ലിങ്ക് ഉപയോഗപ്പെടുത്തി കാണുക. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം, ഉപകാരപ്പെടുത്താം. അപ്പോൾ ഓരോ പാഠത്തു നിന്ന് എന്തൊക്കെ രീതിയിൽ എങ്ങനെ പഠിക്കണം എന്നതൊക്കെ ഞാൻ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിൽ ആൻസറുകൾ മാത്രമേ പറയുന്നുള്ളൂ. പിന്നെ കൂടുതൽ വിശദമായിട്ട് പറയാൻ എൻ്റെ കയ്യിൽ ഇപ്പോൾ ടെക്സ്റ്റ് ബുക്ക് ഇല്ല. എൻ്റെ കയ്യിലെ ടെക്സ്റ്റ് ബുക്ക് ഞാൻ ഈ വർഷം ആറാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിക്ക് ബുക്ക് ഇല്ലാത്തത് കാരണം അവർക്ക് കൊടുത്തതാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ബുക്കില്ല. അപ്പം ഞാൻ ആൻസർ മാത്രമാണ് പറയുന്നത്. എന്നാലും ആൻസർ ഞാൻ പറയുന്നതിൻ്റെ കൂടുതൽ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ പറയും. അറിയുന്ന കാര്യങ്ങൾ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇനിയിപ്പോൾ അതിലെന്തെങ്കിലും തെറ്റുകളൊക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കുക. ഇനി എന്തെങ്കിലും തെറ്റുകൾ മാറിപ്പോകുന്നതോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക. ഇനി കമൻ്റ് ഓഫായിരിക്കാം അധിക വീഡിയോസും. അപ്പം എൻ്റെ മൊബൈൽ നമ്പർ 82 89 89 29 85. ഈ നമ്പറിൽ, ഈ മൊബൈൽ നമ്പറിൽ മെസ്സേജ് ചെയ്താൽ അവർക്ക് ഞാൻ അതിൻ്റെ ലിങ്ക് അയച്ചു തരാം. ഇനി എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ അതിൽ അറിയിക്കണം. അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. അപ്പോൾ ഈ ചോദ്യ പേപ്പർ ഞാനിവിടെ ഒരു ആറാം ക്ലാസ്സിലെ കുട്ടിക്ക് എക്സാമായിട്ട് നടത്തിയിരുന്നു. ഇതിൻ്റെ മറ്റൊരു പ്രിൻ്റ് എടുത്തിട്ട് അപ്പം അതിൽ അവർ വാങ്ങിയ മാർക്കാണ്. അപ്പം നിങ്ങൾ ഇതുപോലെ നന്നായിട്ട് പഠിച്ച് നല്ല മാർക്കൊക്കെ വാങ്ങണം. അപ്പം എല്ലാവരും ചോദ്യ പേപ്പറൊക്കെ ഉപകാരപ്പെടുത്തുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ഒന്നെന്താണ്? പ്രകാശത്താൽ പടക്കപ്പെട്ട സൃഷ്ടികൾ. ആരാണ് പ്രകാശത്താൽ പടക്കപ്പെട്ട സൃഷ്ടികൾ? മലക്കുകളാണ്. മലക്കുകളെയാണ് പ്രകാശത്താൽ പടക്കപ്പെട്ടത്. മനുഷ്യർ മണ്ണ് കൊണ്ടാണ്, ജിന്നുകൾ തീ കൊണ്ടാണ്. അപ്പം ഇവിടെ മലക്കുകൾ എന്നതാണ് ശരിയടയപ്പെടുത്തേണ്ടത്. ഞാൻ ഓർമ്മയില്ലാതെ വിട്ടുപോയിട്ടുണ്ട്. അപ്പം മലക്കുകളാണ് കേട്ടോ പ്രകാശത്താൽ സൃഷ്ടിക്കപ്പെട്ടത്. ഇനി നമ്മുടെ ശരീരത്തിൽ വൃക്ക സ്ഥിതി ചെയ്യുന്നത്, നമ്മുടെ ശരീരത്തിൽ വൃക്ക സ്ഥിതി ചെയ്യുന്നത് നട്ടെല്ലിൻ്റെ ഇരുവശങ്ങളിലായിട്ടാണ്. നട്ടെല്ലിൻ്റെ ഇരുവശങ്ങളിലായിട്ടാണ് വൃക്ക സ്ഥിതി ചെയ്യുന്നത്, മനസ്സിലാക്കുക. അടുത്തത് നാസിയത്തുൻ. നാസിയത്തുൻ എന്ന വാക്കിൻ്റെ അർത്ഥം, നാസിയത്തുൻ എന്ന് പറഞ്ഞാൽ മൂർദാവ് എന്നാണ്. മൂർദാവ്. അപ്പം നിങ്ങൾ നാലാമത്തെ പാഠത്തിലെ നക്രവും അനഫമവും എന്ന് പറഞ്ഞ ഭാഗത്ത് ചില വേർഡ്സുകൾ പറയുന്നുണ്ട്. അപ്പം അത് അധിക പാഠത്തിലൊന്നുമില്ല അങ്ങനെ. അപ്പം അങ്ങനെ വന്ന പാഠത്തിൽ നിന്ന് നിങ്ങൾ എന്തായാലും മനസ്സിലാക്കി പഠിക്കണം. ഇതുപോലെ വരാം, മനസ്സിലാക്കി പഠിക്കാം. നാസിയത്തുൻ എന്ന വാക്കിൻ്റെ അർത്ഥം മൂർദാവ് എന്നാണ്. റബീഅ് എന്ന് പറഞ്ഞാലേ സന്തോഷം, വസന്തം എന്നൊക്കെ അർത്ഥമുണ്ട്. അത് ആ പാഠത്തെ ആസ്പദമാക്കിയിട്ട് അതിൽ വന്നതാണ്. അപ്പം അതൊക്കെ മനസ്സിലാക്കണം. ഇനി എന്താണ്? വണ്ടിയുടെ യൂസർ മാനുവൽ നിർദ്ദേശിക്കേണ്ടത് ആരാണ്? വണ്ടിയുടെ യൂസർ മാനുവൽ നിർദ്ദേശിക്കേണ്ടത് കമ്പനിയാണ്. കമ്പനിയാണ് അതിൻ്റെ യൂസർ മാനുവല് നിർദ്ദേശിക്കേണ്ടത്, അല്ല ഡ്രൈവറോ യാത്രക്കാരനൊന്നല്ല, മനസ്സിലാക്കുക. അടുത്തത് പ്രധാനികളായ മലക്കുകൾ. നമ്മൾ പേര് പഠിക്കൽ നിർബന്ധമുള്ള പ്രധാനികളായ 10 മലക്കുകൾ 10 ആണ്, മനസ്സിലാക്കുക. അടുത്തത് എന്താണ്? സ്ഥലകാലങ്ങൾക്ക് അതീതനാണ്. ആരാണ് സ്ഥലകാലങ്ങൾക്ക് അതീതൻ? അള്ളാഹുത്താല. അള്ളാഹുത്താല സ്ഥലകാലങ്ങൾക്ക് അതീനനാണ്. അപ്പം അതൊക്കെ അടയാളപ്പെടുത്തുക. അടുത്തത് എന്താണ്? ചേരുമ്പടി ചേർക്കാനാണ്. മാച്ച് ചെയ്യാൻ വന്നത് എന്താണ്? നിങ്ങൾക്ക് 5-ാമത്തെ പാഠത്തിൽ വന്ന മാച്ച് ദ ഫോളം അതേപോലെ വന്നതാണ്. അപ്പം അത് നമുക്ക് അടയാളപ്പെടുത്താം. ഹമലത്ത്. ഹമലത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹമലത്ത് എന്ന് പറഞ്ഞാൽ വഹിക്കുന്നവർ എന്നാണ്. വഹിക്കുന്നവർ. അപ്പം അതിൻ്റെ ഡി നമുക്ക് അവിടെ എഴുതി കൊടുക്കാം. അടുത്തതാ ഹഫലത്ത്. ഹഫലത്ത് എന്താണ്? സംരക്ഷിക്കുന്നവർ എന്നാണ് ഹഫലത്ത്. അപ്പം അതിൻ്റെ സി എഴുതാം. അദാബ്. അദാബ് എന്താണ്? ശിക്ഷ. ശിക്ഷ. അദാബ് ശിക്ഷ. അപ്പം അതിൻ്റെ എ എഴുതാം.
അടുത്ത് റഹ്മത്ത്, കാരുണ്യം. അപ്പൊ അതിന്റെ ഈ നമുക്ക് എഴുതാം. ഫാത്തിർ എന്താണ്? ഫാത്തിറ് സൃഷ്ടാവ്. ഫാത്തിർ സൃഷ്ടാവ്. അപ്പൊ അതിന്റെ ബി നമുക്ക് അവിടെ എഴുതി കൊടുക്കാം. അപ്പൊ ഇതെന്താണ് നമ്മൾ ഈ പഠിച്ച ഭാഗങ്ങള്? അല്ലാഹു തആല മലക്കുകൾക്ക് വത്തീഫത്തുകൾ നൽകിയിട്ടുണ്ട്, പല ജോലികളും. അപ്പൊ അവര് ജോലികളാണ്, അർശിനെ വഹിക്കുന്നവർ, മനുഷ്യരെ സംരക്ഷിക്കുന്നവർ, എന്താണ് ശിക്ഷിക്കുന്നവർ, കാരുണ്യം ചെയ്യുന്നവർ, നിസ്കരിക്കുന്നവർ, തസ്ബീഹ് ചൊല്ലുന്നവർ, ദിക്ര മജ്ലിസുകളിൽ സംബന്ധിക്കുവർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സ്വലാത്ത് എത്തിച്ചു കൊടുക്കുന്നവർ എന്നിങ്ങനെ മലക്കുകളിൽ പല വിഭാഗങ്ങളുണ്ട്, പല ജോലികളും ഏൽപ്പിച്ചവരുണ്ട്. അപ്പൊ അതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അത് ചോദ്യത്തിന്റെ ആൻസർ ആയിട്ട് വരും. മലക്കുകളിൽ പല വിഭാഗങ്ങളുണ്ട്, അതിൽ നിന്ന് അഞ്ച് വിഭാഗത്തിന്റെ പേരെഴുതാന്ന് പറഞ്ഞിട്ട് വരും. മനസ്സിലായില്ല? ഹമലത്ത്, ഹഫലത്ത്, അദാബ്, റഹ്മത്ത്, ഫാത്തിർ. അപ്പൊ അത് അറബി മലയാളം എഴുതിയാലും മതി, മനസ്സിലാക്കി പഠിക്കാം. അടുത്ത ഇനി പൂരിപ്പിക്കാനാണ്. എന്താണ്? ഇന്ന ഫീ ഹൽക്കി സമാവാത്തി വൽ അർള് ഡാഷ് വന്നഹാരിലെ ആയാത്തിൽ ലൗലിൽ അൽബാബ്. നിങ്ങൾ ഒന്നാമത്തെ പാഠത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്താണ് അല്ലാഹു തആല പറയുന്നു? ഇന്ന ഫീ ഹൽക്കി സമാവാത്തി വൽ അർള് വഖ്തിലാഫിൽ ലൈലി വന്നഹാരിലെ ആയാത്തിൽ ലൗലിൽ അൽബാബ്. എന്തായിരുന്നു അർത്ഥം? നിശ്ചയം ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലും രാപ്പകലുകൾ മാറി മാറി വരുന്നതിലും ബുദ്ധിയുള്ളവർക്ക് ദൃഷ്ടാന്തങ്ങളുണ്ട്. മനസ്സിലാക്ക. അടുത്തത് വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഡാഷ് ഫദ്ഉ ബിഹാ. എന്തെഴുതാം? വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ. എന്താണ് അർത്ഥം? എന്താ വന്നത്? അള്ളാഹു തആലക്ക് അസ്മാൽ ഹുസ്ന ഉണ്ട്, അത് മുഖേന പ്രാർത്ഥിക്കുക, അത് മുൻനിർത്തി പ്രാർത്ഥിക്കുക. അള്ളാഹു തആലക്ക് അസ്മാൽ ഹുസ്ന ഉണ്ട്, അത് മുൻനിർത്തി പ്രാർത്ഥിക്കുക. അടുത്തത് നമ്മുടെ ഇലാഹ് സർവാധിപനും ഡാഷും ആയിരിക്കണം. ആരാണ് നമ്മുടെ ഇലാഹ്? സർവാധിപനും സർവശക്തനുമായിരിക്കണം. സർവാധിപനും സർവശക്തനുമായിരിക്കണം. അടുത്തത് ഗാലക്സിയിൽ മാത്രം ഡാഷ് ബില്യൺ നക്ഷത്രങ്ങൾ ഉണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. എത്ര ബില്യണാണ്? നൂറ് കണക്കിന് ബില്യൺ, നൂറ് കണക്കിന് ബില്യൺ നക്ഷത്രങ്ങൾ ഉണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. അടുത്തത് പഴം പഴുക്കുന്നത് ഡാഷ് എന്ന ഹോർമോണിന്റെ പ്രവർത്തന ഫലമായിട്ടാണ്. എന്താണ്? എത്തിലീൻ. എത്തിലീൻ എന്ന ഹോർമോണിന്റെ പ്രവർത്തന ഫലമായിട്ടാണ് പഴം പഴുക്കുന്നത്. മനസ്സിലാക്കാം. ലൈസ കമിസ്ലിഹി ഷൈഉം വഹുവ ഡാഷ് ബസീർ. എന്താണ് ലൈസ കമിസ്ലിഹി ഷൈഉം വഹുവ സമീഉൽ ബസീർ? ലൈസ കമിസ്ലിഹി ഷൈഉം വഹുവ സമീഉൽ ബസീർ. എന്താ അർത്ഥം വരുന്നത്? അള്ളാഹുവിനെ പോലെ മറ്റൊരാളില്ല, അള്ളാഹു കാണുന്നവനും കേൾക്കുന്നവനുമാണ്. അള്ളാഹുവിനെ പോലെ മറ്റൊരാളില്ല, അവൻ കാണുന്നവനും കേൾക്കുന്നവനുമാണ്. മനസ്സിലാക്ക. അടുത്ത ഇനി ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാനാണ്. അസ്മാഉൽ ഹുസ്നയുടെ എണ്ണം എത്ര? അസ്മാഉൽ ഹുസ്നയുടെ എണ്ണം എത്രയാണ്? 99 ആണ്. 99 എണ്ണാണ് അസ്മാഉൽ ഹുസ്ന, അള്ളാഹു തആലയുടെ നാമങ്ങൾ. മനസ്സിലാക്ക. അടുത്തത് മഴയുടെ ചുമതലയുള്ള മലക്കാര്. മഴയുടെ ചുമതലയുള്ള മലക്ക് മീകായിൽ അലൈഹിസ്സലാം. ഇടി, മിന്നി, കാറ്റ്, മഴ, റിസ്ക്, ഇതിന്റെയൊക്കെ ചുമതലയുള്ളത് മീകായിൽ അലൈഹിസ്സലാമിനാണ്. അടുത്തത് മലക്കുകളുടെ പൊതുവെയുള്ള വാസസ്ഥലം. പൊതുവെയുള്ള വാസസ്ഥലം ആകാശമാണ്. മലക്കുകളുടെ പൊതുവെയുള്ള വാസസ്ഥലം ആകാശമാണ്. അപ്പോൾ പാഠത്ത് പറയുന്നുണ്ട് പൊതുവെ ആകാശമാണ് അവരുടെ വാസസ്ഥലം. ചിലർ ഭൂമിയിലേക്ക് ഇറങ്ങി വരികയും ചെയ്യും. ഭൂമിയിൽ വസിക്കുന്നവരും മലക്കുകളിലുണ്ട്. അപ്പൊ മനസ്സിലാക്കാം. അടുത്തത് എന്താണ്? നാം എങ്ങനെ ജീവിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് ആരാണ്? ആരാണ് നാം എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് തീരുമാനിക്കുന്നത്? അള്ളാഹു തആലയാണ്. മനസ്സിലാക്ക. അടുത്തത് ജിലാഉൻ. ജിലാഉൻ എന്ന വാക്കിന്റെ അർത്ഥം, ജിലാഉൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഇല്ലാതാക്കുന്നത്. ഇല്ലാതാക്കുന്നത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ നാലാമത്തെ ചാപ്റ്ററിൽ നിന്ന് തന്നെയാണ് വന്നത്. ജില എന്ന് പറഞ്ഞാൽ ഇല്ലാതാക്കുന്നത് എന്നാണ് അർത്ഥം വരുന്നത്.
അടുത്തത് രണ്ട് വൃക്കകളിലുമായി എത്ര നെഫ്രോണുകളുണ്ട്? എത്ര നെഫ്രോണുകളാണ് രണ്ട് വൃക്കകളിലുമായിട്ട്? 200,000 നെഫ്രോണുകളുണ്ട്. 200,000 നെഫ്രോണുകളുണ്ട്. ഇനി ഒറ്റവാചകത്തിൽ ഉത്തരം എഴുതാനാണ്. എന്താണ്? ഒന്നിലധികം ഇലാഹുകൾ ഉണ്ടായാൽ എന്താണ് കുഴപ്പം? ഒന്നിലധികം ഇലാഹുകൾ ഉണ്ടായാൽ എന്താണ് കുഴപ്പം? ഒന്നിലധികം ഇലാഹുണ്ടായാൽ ഒരാൾ അശക്തനാവും. അശക്തർ ഇലാഹാവുകയില്ല. ഇലാഹാകുമ്പോൾ അവൻ സർവാധിപനും സർവശക്തനുമായിരിക്കണം. സർവാധിപനോ സർവശക്തനുമായിരിക്കണം. അപ്പൊ അതാണ് അവിടെ ആൻസർ മനസ്സിലാക്കിയിട്ട് എഴുതുക. ഒന്നിലധികം ഇലാഹുണ്ടായാൽ ഒരാൾ അശക്തനാവും. അതെങ്ങനെയാണ് പാഠത്തിൽ പറയുന്നത്? അതായത് ഒരാൾക്ക് അതായത് മറ്റൊരാൾക്ക് ഇതേപ്പെടണം എന്ന് പറഞ്ഞാൽ അയാൾ അശക്തനാണ് എന്നാണ് അർത്ഥം. അപ്പോൾ ഒന്നിലധികം ഇലാഹുണ്ടായാൽ ഒരാൾ അശക്തനാണ്. അപ്പം ഇലാഹുകൾ അശക്തരാവുകയില്ല. അശക്തർ ഒരിക്കലും ഇലാഹാകാൻ പറ്റില്ല. ഇലാഹാകുമ്പോൾ അവൻ സർവാധിപനും സർവശക്തനുമായിരിക്കണം. അപ്പോൾ ആ പാഠത്തുനിന്ന് മനസ്സിലാക്കിയിട്ട് എഴുതുക. നിങ്ങൾ മൂന്നാമത്തെ പാഠത്തിൽ അവസാന ഭാഗത്ത് പറയുന്നുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് നന്നായിട്ട് പഠിക്കുക. അവിടെ വായിച്ച നന്നായി മനസ്സിലാക്കി പഠിക്കുക. അടുത്തത് അല്ലാഹു തആലയുടെ വിശേഷണങ്ങൾ നാം അറിഞ്ഞതെങ്ങനെ? അല്ലാഹു തആലയുടെ വിശേഷണങ്ങൾ? അല്ലാഹു തആലയുടെ വിശേഷണങ്ങൾ നാം അറിയുന്നത് നബിമാരിലൂടെയാണ്. അല്ലാഹു തആലയുടെ വിശേഷണങ്ങൾ നാം അറിയുന്നത് നബിമാരിലൂടെയാണ്. അടുത്തത് ഇവരെ അനുകരിക്കൽ അല്ലാഹു തആലയുടെ നിയമം തന്നെയാണ്. ആരെ അനുകരിക്കലാണ്? നമ്മൾ ഏഴാമത്തെ പാഠത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആരെ? മാതാപിതാക്കൾ, ഗുരുവര്യർ, കോടതികൾ, ഭരണാധികാരികൾ, ഇങ്ങനെ പലരെയും നാം അനുസരിക്കേണ്ടി വരും. ഇങ്ങനെ ചിലരെ അനുസരിക്കണമെന്നതും സൃഷ്ടാവായ അല്ലാഹു തആലയുടെ നിയമം തന്നെയാണ്. അപ്പൊ ഇവിടെ അനുകരിക്കലും അല്ലാഹു തആലയുടെ നിയമം തന്നെയാണ്. ആരെന്ന് വെച്ചാൽ മാതാപിതാക്കൾ, ഗുരുവര്യർ, കോടതികൾ, ഭരണാധികാരികൾ, ഇവരെ അനുകരിക്കൽ. മനസ്സിലാക്കുക. എന്തിനാണ് അല്ലാഹു തആല മലക്കുകളെ സൃഷ്ടിച്ചത്? മലക്കുകളെ ചില ഭൗതിക പ്രതിഭാസങ്ങൾ ഉണ്ടാകാനുള്ള കാരണങ്ങളായി അല്ലാഹു തആല നിശ്ചയിച്ചു. അവർക്ക് ചുമതലകൾ നൽകി. അല്ലാഹു തആലയുടെ കൽപ്പന അനുസരിക്കുകയാണ് അവർ. അതായത് മലക്കുകളെ ചില ഭൗതിക പ്രതിഭാസങ്ങൾ ഉണ്ടാകാനുള്ള കാരണങ്ങളായാണ് അല്ലാഹു തആല നിശ്ചയിച്ചത്. അവർക്ക് ചുമതലകൾ നൽകിയിട്ടുണ്ട്. അല്ലാഹു തആലയുടെ കൽപ്പനകൾ അനുസരിക്കുകയാണ് അവർ. അല്ലാഹു തആല അവരെ അനുസരിപ്പിക്കുകയില്ല. അപ്പോൾ മലക്കുകളെ അല്ലാഹു തആല സൃഷ്ടിച്ചത് എന്തിനാണെന്ന് വെച്ചാൽ ഇതാണ് എഴുതേണ്ടത്. മനസ്സിലാക്കി പഠിക്കുക. നിങ്ങളുടെ അഞ്ചാമത്തെ പാഠത്തിൽ മലക്കുകളെ കുറിച്ചിട്ട് പറയുന്ന പാഠത്തിൽ പറയുന്നുണ്ട്. മനസ്സിലാക്കുക. അടുത്ത് അസ്മാഉൽ ഹുസ്നയിൽ നിന്ന് 8 എഴുതുക. അസ്മാഉൽ ഹുസ്ന, അല്ലാഹു തആലയുടെ 99 നാമങ്ങളുണ്ട്. അതിൽ നിന്ന് 8 എഴുതാനാണ് പറഞ്ഞത്. അപ്പൊ അസ്മാഉൽ ഹുസ്ന എല്ലാവരും മനഃപ്പാഠമായിരിക്കുമല്ലോ അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞത്? അല്ലാഹു തആലക്ക് 99 നാമങ്ങളുണ്ട്. അവ ഹൃദയസ്ഥമാക്കിയവൻ നിശ്ചയം സ്വർഗത്തിൽ പ്രവേശിക്കും. അല്ലാഹു അർ റഹ്മാനു അർ റഹീം, മലിക്കുൽ ഖുദ്ദൂസു സലാമുൽ മുഅ്മിനു മുഹൈമിനുൽ അസീസുൽ ജബ്ബാറുൽ മുതകബ്ബിറു ഖാലിഖുൽ ബാരിയു മുസവ്വിറുൽ ഗഫ്ഫാറുൽ ഖഹാർ. അപ്പൊ അതിൽ 8 എഴുതാനാണ്. അപ്പൊ ഇവിടെ 8 എഴുതുക. അടുത്തത് അല്ലാഹു സമദ് ആശയം എഴുതണം. ഖുൽ ഹുവല്ലാഹു അഹദ് ഇഖ്ലാസിന്റെ ആശയം പറയുന്നുണ്ട്. അപ്പൊ അല്ലാഹു സമദ് എന്ന് പറഞ്ഞാൽ അല്ലാഹു നിരാശ്രയനാണ്. അല്ലാഹു നിരാശ്രയനാണ്. അല്ലാഹു സമദ്. അപ്പൊ ആ പാഠം ഞങ്ങളുടെ മൂന്നാമത്തെ പാഠത്തിൽ പറയുന്നുണ്ട്. ലൈസ കമിസ്ലിഹി ശൈഉൻ എന്നുള്ള പാഠത്തെ ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് സൂറത്തിന്റെ ആശയം പറയുന്നുണ്ട്. അപ്പൊ അത് മനസ്സിലാക്കി പഠിക്കുക. ഇതുപോലെ മറ്റ് ഏതെങ്കിലും വരാം മനസ്സിലാക്കുക. അടുത്തത് എന്താണ്? മനുഷ്യന് ജീവിത നിയമങ്ങൾ ഇല്ലെങ്കിൽ എന്താണ് കുഴപ്പം? അപ്പൊ നിങ്ങൾ ആറാമത്തെ പാഠം ഇനിൽ ഹുക്കും ഇല്ലാഹി തആല. അപ്പൊ അതില് പറയുന്നുണ്ട് എന്താണ്? മനുഷ്യ ജീവിതത്തിന് നിയന്ത്രണങ്ങൾ ഇല്ലെങ്കിൽ മനുഷ്യൻ മൃഗങ്ങൾക്ക് തുല്യമാകും. അപ്പൊ മനുഷ്യന് ജീവിത നിയമങ്ങൾ ഇല്ലെങ്കിൽ
മനുഷ്യൻ മൃഗങ്ങൾക്ക് തുല്യമാകും. അപ്പൊ അതാണ് അതിന്റെ ആൻസർ ആയിട്ട് എഴുതേണ്ടത്, മനസ്സിലാക്കി പഠിക്കുക. അടുത്തത് അഫില്ലാഹി ഷക്കും ഫാത്തിരി സമാവാത്തി വൽ അർള്, ആശയം എഴുതണം. എന്താണ് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, അഫില്ലാഹി ഷക്കും ഫാത്തിരി സമാവാത്തി വൽ അർള്, ആകാശ ഭൂമികളെ സൃഷ്ടിച്ച അള്ളാഹുവിൽ സംശയമുണ്ടോ, ആകാശ ഭൂമികളെ സൃഷ്ടിച്ച അള്ളാഹുവിൽ സംശയമുണ്ടോ. അതാണ് അതിന്റെ ആശയം എഴുതേണ്ടത്, ഖുർആൻ പറയുന്നതാണ്. അപ്പം ഖുർആൻ പറയുന്നതാണ്, അപ്പൊ എല്ലാവരും മനസ്സിലാക്കിയിട്ട് എഴുതുക. ഇനി അടുത്തത് അഞ്ച് വരിയിൽ കുറയാതെ എഴുതാനാണ്. എന്താണ് മലക്കുകളെ കുറിച്ചിട്ടാണ് എഴുതേണ്ടത്, നമ്മൾ അഞ്ചാമത്തെ പാഠം മലക്കുകളെ കുറിച്ചിട്ട്. അപ്പൊ എന്ത് എഴുതി കൊടുക്കാം നമുക്ക്, മലക്കുകൾ പ്രകാശത്താൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്, അവർക്ക് നായയുടെയും പന്നിയുടെയും അല്ലാത്ത വ്യത്യസ്ത രൂപങ്ങൾ പ്രാപിക്കാൻ സാധിക്കും, അവർക്ക് രണ്ടോ മൂന്നോ അതിലധികമോ ചിറകുകൾ ഉണ്ടാകും, അവർ സ്ത്രീകളോ പുരുഷന്മാരോ അല്ല, അവർക്ക് തീറ്റയോ കുടിയോ ഉറക്കമോ ക്ഷീണമോ വിശപ്പോ ദാഹമോ ഇല്ല, അള്ളാഹു താല കൽപ്പിച്ചതെന്തും ചെയ്യും, അള്ളാഹു താലയുടെ കൽപ്പനക്കെതിരായി അവരിൽ നിന്ന് ഒന്നും ഉണ്ടാവുകയില്ല, അവരുടെ എണ്ണം അള്ളാഹുവിന് മാത്രമേ അറിയൂ, പൊതുവെ ആകാശമാണ് അവരുടെ വാസസ്ഥലം, ചിലർ ഭൂമിയിലേക്ക് ഇറങ്ങി വരികയും ചെയ്യും, ഭൂമിയിൽ വസിക്കുന്നവരും മലക്കുകളിലുണ്ട്. അപ്പൊ അത് മനസ്സിലാക്കി മലക്കുകളെ കുറിച്ച് നമുക്ക് അഞ്ചു വരിയിൽ കുറയാതെ എഴുതാം. ഇനി അടുത്തത് അസ്മാഉൽ ഹുസ്നയുടെ മഹത്വം, അസ്മാഉൽ ഹുസ്നയുടെ മഹത്വത്തെ കുറിച്ചിട്ട് എഴുതണം. എന്തെഴുതാ നമ്മളുടെ നാലാമത്തെ പാഠം ലഹുൽ അസ്മാഉൽ ഹുസ്ന എന്ന പാഠം. അപ്പൊ ആ പാഠത്തെ ആസ്പദമാക്കിയിട്ട് അഞ്ചു വരിയിൽ കുറയാതെ എഴുതാൻ കഴിയണം. എന്താണ് അള്ളാഹു താല സൃഷ്ടാവും നിർമ്മാതാവും രൂപരചയിതാവുമാണ്, നല്ല നാമങ്ങളെല്ലാം അവനുള്ളതാണ്, ആകാശ ഭൂമികളിലുള്ളതെല്ലാം അവന്റെ മഹത്വം പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുന്നു, അവൻ അജയനും യുക്തിമാനുമാണ്, അജയനും യുക്തിമാനുമാണ്. നബി തങ്ങൾ പറഞ്ഞു അള്ളാഹു താലാക്ക് 99 നാമങ്ങളുണ്ട്, അവ ഹൃദ്യസ്ഥമാക്കിയാൽ നിശ്ചയം സ്വർഗത്തിൽ പ്രവേശിക്കും. ഖുർആൻ പറയുന്നുണ്ട് എന്താണ് അള്ളാഹു താലക്ക് അസ്മാൽ ഹുസ്ന ഉണ്ട്, അത് മുഖേനെ പ്രാർത്ഥിക്കുക, ഇങ്ങനെ പ്രാർത്ഥിക്കുന്നവന്റെ എല്ലാ പ്രയാസങ്ങളും മനക്ലേശങ്ങളും അള്ളാഹു താല തീർത്തു കൊടുക്കും, അവൻ സന്തോഷം പകരമായി നൽകും. അപ്പൊ അതൊക്കെ മനസ്സിലാക്കിയിട്ട് നമുക്ക് അഞ്ചു വരിയിൽ കുറയാതെ എഴുതാൻ കഴിയണം. അപ്പൊ നിങ്ങൾക്ക് എക്സാമിന് 6 പാഠങ്ങൾ വരെയാണ് സിലബസ് പ്രകാരം കാണിക്കുന്നത്. ഇനി ഈ പ്രാവശ്യം കൂടുതലായിട്ട് എന്തെങ്കിലും മാറ്റം എന്തെങ്കിലും ഉണ്ടോയെന്നുള്ള വിവരമൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പം നിങ്ങൾ മനസ്സിലാക്കി പഠിക്കുക, ഓരോ പാഠത്തെയും ഇതുപോലെ അഞ്ച് വരിയിൽ കുറയാതെ എഴുതാൻ കഴിയുന്ന രീതിയിൽ മനസ്സിലാക്കി പഠിക്കുക. അപ്പം നമ്മൾ റിവിഷൻ ക്ലാസ്സിൽ അതൊക്കെ നന്നായി പറയുന്നുണ്ട്. അപ്പം നമുക്ക് അതൊക്കെ മനസ്സിലാക്കി പഠിക്കണം. ഒന്നാമത്തെ പാഠത്തെ ആസ്പദമാക്കിയിട്ട് പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹു താല, അതിനെ കുറിച്ചിട്ട് നമുക്ക് അഞ്ചു വരിയിൽ കുറയാതെ എഴുതാൻ എന്താണ് എഴുതുക, എന്താണ് നിശ്ചയം ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലും രാപ്പകലുകൾ മാറി മാറി വരുന്നതിലും ബുദ്ധിയുള്ളവർക്ക് ദൃഷ്ടാന്തമുണ്ട്, നിശ്ചയം ഭൂമിയിൽ ദൃഢവിശ്വാസികൾക്ക് ദൃഷ്ടാന്തങ്ങളുണ്ട് അവരുടെ ശരീരങ്ങളിലും, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ ഭൂമികളെ സൃഷ്ടിച്ച അള്ളാഹുവിൽ സംശയമുണ്ടോ, ഗ്രഹങ്ങൾ ഉപഗ്രഹങ്ങൾ നക്ഷത്രങ്ങൾ ഗാലക്സികൾ 100 ബില്യൺ നക്ഷത്രങ്ങൾ ഇതുപോലെ 100,000,000 ഗാലക്സികൾ തന്നെ പ്രപഞ്ചത്തിലുണ്ട്, അതുപോലെ ശരീരത്തിലെ ദൃഷ്ടാന്തങ്ങൾ, നട്ടെല്ലിന്റെ ഇരുവശങ്ങളിലായ പയറുവിത്തിന്റെ ആകൃതിയിലുള്ള 2 വൃക്കകളുണ്ട്, അവ രണ്ടിലുമായി 200,000,000 നെഫ്രോണുകളുണ്ട്, അവയുടെ കൃത്യമായ പ്രവർത്തന മുഖേനയാണ് രക്തം ശുദ്ധീകരിക്കപ്പെടുന്നതും മാലിന്യം മൂത്രമായി പുറത്തേക്ക് വരുന്നതും. അപ്പൊ അതൊക്കെ മനസ്സിലാക്കി പഠിക്കുക, നമ്മുടെ ശരീരത്തിലെ ദൃഷ്ടാന്തം അതുപോലെ ആകാശ ലോകത്തെ ദൃഷ്ടാന്തങ്ങൾ അതൊക്കെ അഞ്ചു വരി കുറയാതെ എഴുതാൻ വന്നാല് ആ പാഠത്തിൽ ഓരോരോ പാരഗ്രാഫായിട്ട് പറയുന്നുണ്ട്. അപ്പൊ അതൊക്കെ നന്നായി മനസ്സിലാക്കുക. പിന്നെന്താണ് ആ പാഠത്തെ കുറിച്ച് മനസ്സിലാക്കേണ്ടത്, അതിൽ ഖുർആൻ പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് അറബികൾ വരുന്നുണ്ട്, അതൊക്കെ അർത്ഥം മനസ്സിലാക്കി പഠിക്കുക. ഒന്നാമത്തെ പാഠത്തിൽ അതാണ് മനസ്സിലാക്കേണ്ടത്. അടുത്ത രണ്ടാമത്തെ പാഠം ഈ പ്രപഞ്ചത്തിൽ അള്ളാഹു താലയുടെ ഇടപെടൽ, അതിനെക്കുറിച്ച് മനസ്സിലാക്കാം. എന്താണ് ഈ പ്രപഞ്ചം ഉണ്ടായത് മഹാവിസ്ഫോടനത്തിലൂടെയാണ്, പ്രപഞ്ചത്തിന്റെ ഉത്ഭവം വിശദീകരിക്കുന്ന ഒരു ശാസ്ത്ര സിദ്ധാന്തം തന്നെയുണ്ട്,
നീളം, വീതി, ആഴം, സമയം, സ്ഥലം എന്നിവ കൊണ്ട് അളക്കാൻ പറ്റുന്ന ഏതും പ്രപഞ്ചമാണ്. ഏത് വസ്തുവിനും മാറ്റം സംഭവിക്കണമെങ്കിൽ അതിൻ്റെ ഘടകമല്ലാത്ത മറ്റൊരു ബാഹ്യശക്തി അതിൽ ഇടപെടണം. ചായയുടെ ചൂട് എന്ന ബാഹ്യശക്തിയുടെ ഇടപെടൽ കൊണ്ടാണ് ഗ്ലാസ് പൊട്ടിയത്. എത്ലീൻ എന്ന ഹോർമോണിൻ്റെ ഫലമായാണ് പഴം പഴുക്കുന്നത്. അപ്പൊ അതൊക്കെ മനസ്സിലാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, എന്താണ്, അല്ലാഹു ഏകനാണ്. ഖുൽ ഹുവല്ലാഹു അഹദ് അതിന്റെ ആശയം എഴുതാൻ, ഇഖ്ലാസ് സൂറത്തിന്റെ ആശയം എഴുതാൻ വരും. എന്താണ്, അല്ലാഹു ഏകനാണ്, അല്ലാഹു ആകുന്നു സർവ്വസൃഷ്ടികളുടെയും ആശ്രയം, അവൻ ആർക്കെങ്കിലും ജന്മം നൽകുകയോ ആരുടെയെങ്കിലും സന്തതിയായി ജനിക്കുകയോ ചെയ്തിട്ടില്ല, അവന് തുല്യനായി ഒരാളും ഇല്ല. അപ്പൊ അത് മനസ്സിലാക്കുക. അല്ലാഹുവിനെ പോലെ യാതൊന്നും തന്നെ ഇല്ല. എല്ലാം കേൾക്കുന്നവനും നന്നായി കാണുന്നവനും അല്ലാഹുവാണ്. അപ്പൊ അതൊക്കെ ആ പാഠത്തെ ആസ്പദമാക്കിയിട്ട് നമുക്ക് എഴുതാൻ കഴിയണം. അതുപോലെ മൂന്നാമത്തെ പാഠമായ പ്രപഞ്ച സൃഷ്ടാവ് അല്ലാഹു തആലയാണ് എന്നതിനെ കുറിച്ചിട്ട് നമുക്ക് എന്ത് എഴുതാം. പ്രാപഞ്ചികമായ ഒരു സ്വഭാവം ഇല്ലാത്തവനാണ് അല്ലാഹു തആല. അവൻ പ്രപഞ്ചേതരനാണ്. അവന് ഖരമോ ദ്രാവകമോ വാതകമോ പ്ലാസ്മയോ എന്ന അവസ്ഥയായിട്ടൊന്നും കണക്കാക്കുന്നില്ല. അവന് സ്ഥലങ്ങളില്ല, പ്രായമില്ല, അവയവങ്ങളില്ല, തുടക്കമോ ഒടുക്കമോ ഇല്ല എന്നുമുള്ളവനാണ്. അവനെ ആരും ഉണ്ടാക്കിയതല്ല. അല്ലാഹു തആലയെ സൃഷ്ടിച്ചതാര് എന്ന ചോദ്യം അസംബന്ധമാകാൻ കാരണം എന്ത്? എന്താണ്, എന്നുമുള്ളവനെ ഉണ്ടാക്കിയതാര് എന്ന ചോദ്യം ശരിയല്ല. ഇബ്ലീസും അവന്റെ അനുയായികളുമാണ് ഇത്തരം ചോദ്യങ്ങളുമായി നമ്മെ സമീപിക്കുന്നത്. ആ സമയത്ത് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചത്. അപ്പൊ ഇത്രയൊക്കെ എഴുതിയിട്ട് നമുക്ക് അതിനെ കുറിച്ച് എഴുതാം. ഒന്നിലധികം ഇലാഹുണ്ടായാൽ കുഴപ്പങ്ങളുണ്ടാകും. കാരണം എന്താ? അപ്പൊ അതൊക്കെ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ മനസ്സിലാക്കുക. നാലാമത്തെ പാഠം അസ്മാഉൽ ഹുസ്ന, അതിനെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു. അഞ്ചാമത്തെ പാഠം മലക്കുകളെ കുറിച്ചിട്ട്, അത് നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പൊ അതൊക്കെ പാഠം നന്നായി മനസ്സിലാക്കാം. പിന്നെ ആറാമത്തെ പാഠം വരുന്നത് എന്താ, നമുക്ക് നമ്മുടെ ശരീരത്തിൽ ഒരു അവകാശവും ഇല്ല, അതുപോലെ അല്ലാഹു തആലയുടെ നിയമങ്ങൾ മനുഷ്യരാശിക്ക് ഗുണകരം എന്നതിനെ കുറിച്ചിട്ടാണ് ആ പാഠത്ത് പറയുന്നത്. എന്താ എഴുതാ, നമുക്ക് മനുഷ്യ ജീവിതത്തിന് നിയന്ത്രണം ഇല്ലെങ്കിൽ മനുഷ്യ മൃഗങ്ങൾക്ക് തുല്യമാവും, ഇഷ്ടാനുസരണം പ്രവർത്തിക്കും, നിയന്ത്രണങ്ങളില്ലാതാവും. മനുഷ്യർ പല വിഭാഗമാണ്. അതിൽ സ്ത്രീകളുണ്ട്, പുരുഷരുണ്ട്, കുട്ടികളുണ്ട്, വൃദ്ധർ, തൊഴിലാളികൾ, മുതലാളികൾ, അങ്ങനെ തന്നെ പല രൂപത്തിലാണ് രാജ്യങ്ങൾ, സംസ്കാരങ്ങൾ, കാലഘട്ടങ്ങൾ എല്ലാം വ്യത്യാസം. നമ്മുടെ ശരീരത്തിൽ നമുക്ക് പൂർണ്ണ അവകാശമില്ല. ഞാൻ ജനിച്ചതോ നമ്മുടെ രൂപം മറ്റും തീരുമാനിക്കുന്നതും നാമല്ല. ദാഹിക്കുന്നതും വിശപ്പുകുന്നതും രോഗമുണ്ടാകുന്നതും നമ്മുടെ ഇഷ്ടപ്രകാരമല്ല. നമുക്ക് നിയമമുണ്ടാക്കാൻ പറ്റില്ല. ആരാണോ നിർമ്മിച്ചത് അയാൾ തന്നെയാണ് അതിൻ്റെ എല്ലാ കാര്യങ്ങളും കൃത്യമായി അറിയുക. മനസ്സിലാക്കുക, മനുഷ്യർക്ക് ആവശ്യമായ മുഴുവൻ നിയമങ്ങളും ഉണ്ടാക്കുന്നത് അവരെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന സൃഷ്ടാവാണ്. നാം എന്ത് ധരിക്കണം, മുടി എങ്ങനെ മുറിക്കണം, എന്ത് ഭക്ഷണം കഴിക്കണം എന്നൊക്കെ തീരുമാനിക്കേണ്ടതും അവൻ തന്നെയാണ്. അതുപോലെ മാതാപിതാക്കൾ, ഗുരുവര്യർ, കോടതികൾ, ഭരണാധികാരികൾ, ഇങ്ങനെ പലരെയും നാം അനുസരിക്കേണ്ടി വരും. ഇങ്ങനെ ചിലരെ അനുസരിക്കണമെന്നും സൃഷ്ടാവായ അല്ലാഹു തആലയുടെ നിയമം തന്നെയാണ്. അപ്പൊ അതൊക്കെ ആ പാഠത്തെ ആസ്പദമാക്കിയിട്ട് മനസ്സിലാക്കി പഠിക്കുക. അപ്പൊ ഇത്രയാണ് ഈ ചോദ്യ പേപ്പർ കൊണ്ട് ഞാൻ ഈ പാഠഭാഗം റിവിഷൻ ചെയ്തത്. അപ്പോൾ വീഡിയോ എത്രത്തോളം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ട് എന്ന് ഒന്ന് കമൻ്റായിട്ടോ അല്ലെങ്കിൽ എൻ്റെ മൊബൈൽ നമ്പറിലോ നിങ്ങൾ മെസ്സേജ് ആയിട്ട് അറിയിക്കണം. എന്നാലേ എനിക്ക് അടുത്ത ചോദ്യ പേപ്പർ നിങ്ങൾക്ക് സംഘടിപ്പിച്ച് ഇതുപോലെ ചെയ്തു തരാനുള്ള ഉത്സാഹം ഉണ്ടാവുള്ളൂ. ഞാൻ എനിക്ക് കഴിയുന്നോടത്തോളം ചെയ്യും. എന്നാലും ഒന്നുകൂടി നിങ്ങളെ സഹായിക്കണമെന്ന് തോന്നണമെങ്കിൽ നിങ്ങളുടെ എന്ത് വേണം, അഭിപ്രായങ്ങളും കൂടി അറിയണം. അപ്പൊ നിങ്ങൾക്ക് ആർക്കും ഉപകാരപ്പെടുന്നില്ല എന്നാണ് ഞാൻ കരുതുക, നിങ്ങളൊരു അഭിപ്രായവും പറഞ്ഞിട്ടില്ലെങ്കിൽ. അപ്പൊ നിങ്ങൾ അഭിപ്രായങ്ങൾ അറിയിക്കുക. അത് കമൻ്റ് ഇടാൻ കഴിയുന്ന വീഡിയോ ആണെങ്കിൽ അത് ചെയ്യാം. അപ്പോൾ അതൊന്നും ഞാൻ ഓഫാക്കുന്നതല്ല, ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് മാത്രമാണ്. ബാക്കിയൊക്കെ എൻ്റെ യൂട്യൂബിൻ്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് യൂട്യൂബ് തന്നെയാണ്. ഞാൻ വേറൊന്നും ഇവിടെ ചെയ്യുന്നില്ല.
അപ്പോൾ അതൊക്കെ നമ്മൾ മനസ്സിലാക്കുക, നിങ്ങൾക്ക് ഉപകാരപ്പെടട്ടെ എന്ന് കരുതിയാണ് ഞാൻ ഇത് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെ ഉപകാരപ്പെടുത്തുക. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ചോദ്യപേപ്പറുമായി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.